ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംസ്ഥാനം ലോക്ക്ഡൗണിലേക്ക് നീങ്ങുകയാണ് മറ്റന്നാൾ അതായത് എട്ടാം തീയതി രാവിലെ ആറ് മണി മുതൽ സംസ്ഥാനം ലോക്ക്ഡൗണിലേക്ക് നീങ്ങും ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്നത് മിനി ലോക്ക്ഡൗൺ തന്നെയായിരുന്നു എന്നാൽ മിനി ലോക്ക്ഡൗണിൽ കാര്യങ്ങൾ ഏൽക്കുന്നില്ല എന്ന് സംസ്ഥാന സർക്കാരിന് മനസ്സിലായതുകൊണ്ട് തന്നെ കാര്യങ്ങളും സ്ഥിതിഗതികളും വഷളായതുകൊണ്ട് തന്നെ സംസ്ഥാനം ലോക്ക്ഡൗണിലേക്ക് നീങ്ങുന്നു മറ്റന്നാൾ രാവിലെ ആറ് മണി മുതൽ പതിനാറാം തീയതി വരെ അതായത് അടുത്ത ഞായറാഴ്ച വരെയാണ് സംസ്ഥാനം ലോക്ക്ഡൗണിലേക്ക് നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ ഒരു ലോക്ക്ഡൗൺ സമാനമായ ലോക്ക്ഡൗൺ തന്നെ രീതിയിൽ തന്നെ പോയതാണ് കടകമ്പോളങ്ങളെല്ലാം അടച്ചിട്ടിരുന്നു പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു അത് വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ് സംസ്ഥാനം ലോക്ക്ഡൗൺ എടുത്തേ മതിയാകൂ എന്നുള്ള തീരുമാനത്തിലായിരുന്നു കാരണം കഴിഞ്ഞ ആഴ്ച തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു കാര്യങ്ങൾ ഇതുപോലെയാണ് പോകുന്നെങ്കിൽ ഉറപ്പായും ഒരു ലോക്ക്ഡൌണിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കേണ്ടി വരും അത് പത്താം തീയതി എന്നൊരു ഡേറ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നലെ രോഗവ്യാപനം നാൽപ്പത്തി ഒന്നായിരമാണ് ഒരു ദിവസം കേരള സംസ്ഥാനത്ത് ഉണ്ടായത് അതുകൊണ്ട് തന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് രോഗവ്യാപനവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയതുകൊണ്ട് തന്നെ സർക്കാരിന് മുന്നിൽ വേറൊരു മാർഗ്ഗവുമില്ല പത്താം തീയതി വരെ കാത്തിരിക്കാനും സർക്കാരിനായില്ല അതുകൊണ്ട് തന്നെ മറ്റന്നാൾ അതായത് എട്ടാം തീയതി മുതൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ് വരാൻ പോകുന്നത് നമുക്കറിയാം വെന്റിലേറ്ററുകളും ഐ സിയുവും ബെഡുകളും ഒന്നും തന്നെ ആശുപത്രികളിലില്ല അത്രമാത്രം രോഗികളാണ് സംസ്ഥാനത്ത് കൂടിക്കൂടി വരുന്നത് ആളുകൾ പുറത്തിറങ്ങിയാൽ ഇത് വീണ്ടും വ്യാപിക്കും എന്നൊരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ലോക്ക്ഡൗൺ സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ മിനി ലോക്ക്ഡൗണിലേക്ക് പോവുകയായിരുന്നു ആവശ്യക്കാർക്ക് മാത്രം പുറത്തിറങ്ങാനുള്ള വകുപ്പുകളെ ഉണ്ടായിരുന്നു ഉള്ളു ഓരോ ജംഗ്ഷനിലും പോലീസുകാർ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി എന്തിനാണ് പോകുന്നത് എന്ന് സ്ഥിരമായി ചോദിച്ചു കൊണ്ടിരുന്ന നാളുകളായിരുന്നു ഐ ഡി കാർഡോ അല്ലെങ്കിൽ മറ്റ് രേഖകളുള്ളവരെ മാത്രമേ പോലീസ് കടത്തി വിട്ടിരുന്നുള്ളൂ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പോലും രോഗവ്യാപനം കുറയുന്നില്ല കടകൾ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഏഴര വരെ മാത്രമാക്കിയിട്ട് പോലും രോഗവ്യാപനം കുറയുന്നില്ല ഇത് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് പ്രത്യേകിച്ച് ഐ സിയു ബെഡുകളും വെന്റിലേറ്ററുകളും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രോഗികൾ കൂടുകയാണെങ്കിൽ ഓക്സിജൻ ക്ഷാമവും കേരളത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ കൂടി വരികയാണെങ്കിൽ മറ്റൊരു മാർഗവും മുന്നിലില്ല ആളുകളെ എല്ലാവരെയും വീട്ടിലടച്ചിരേണ്ടി തന്നെ അവസ്ഥ മുന്നിലോട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും കുറയ്ക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ നമ്മുടെ പഠനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ലോക്ക്ഡൗൺ കൊണ്ട് മാത്രം കാര്യമില്ല വാക്സിനേഷൻ തന്നെ വേണമെന്ന് തന്നെയാണ് കാര്യങ്ങൾ പക്ഷേ തൽക്കാലത്തേക്ക് ഇതിങ്ങനെ തന്നെ പോകണമെന്ന് തന്നെയാണ് സർ സർക്കാരിൻ്റെ നിർദ്ദേശം ലോക്ക്ഡൗൺ ഉറപ്പിച്ചു കഴിഞ്ഞു മറ്റന്നാൾ മുതൽ ലോക്ക്ഡൗൺ ആണ് പതിനാറാം തീയതി വരെയാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ അടുത്ത ഈ ആഴ്ച വളരെ നിർണായകമാണ് കാരണം ഈ ഒരാഴ്ചയിൽ എത്രമാത്രമാണ് രോഗികൾ കുറയുന്നത് എന്നത് സംബന്ധിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ രോഗികളുടെ തോത് കുറയുന്നില്ല എങ്കിൽ ലോക്ക്ഡൗൺ ഇനിയും നീട്ടിവയ്ക്കാം അതായത് അടുത്ത ഞായറാഴ്ച പതിനാറാം തീയതിയിൽ നിന്നും ഇനിയും നീട്ടിവയ്ക്കാനുള്ള സാധ്യതകളുണ്ട് മറിച്ച് കുറയുകയാണെങ്കിൽ വീണ്ടും മിനി ലോക്ക്ഡൗണിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും കടകളുടെ ടൈമിങ്ങും ബാക്കി കാര്യങ്ങളും ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്തായാലും ലോക്ക്ഡൗൺ ആണെന്ന് സംസ്ഥാനത്ത് തീരുമാനിച്ചിട്ടുണ്ട്